മുൻക തീപിടുത്തത്തിൽ കെട്ടിട ഉടമയെ അറസ്റ്റ് ചെയ്തു മനീഷ് ലക്കരയെയാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ചയുണ്ടായ തീപിടുത്തത്തിൽ ഇരുപത്തിയേഴ് പേർ വെന്തു മരിച്ചിരുന്നു അരുൺ ശങ്കറുണ്ട് വിവരങ്ങൾ നൽകാൻ അരുൺ ഈ കെട്ടിടം പലവിധ അനുമതികളില്ലാതെ പ്രത്യേകിച്ചും ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒന്നും കൃത്യമായ അനുമതിയില്ലാതെ പ്രവർത്തിച്ചിരുന്ന കെട്ടിടമായിരുന്നല്ലോ കത്തിനശിച്ചത് ഈ കെട്ടിട ഉടമയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്തൊക്കെ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് वेलियड മുക്കയിലുണ്ടായ തീപിടുത്തത്തിൽ ഇരുപത്തിയേഴ് പേർ വെന്തു മരിക്കാൻ ഇടയായ സംഭവത്തിൽ അത് ആ കെട്ടിട ഉടമയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് മനീഷ് ലെക്കറയാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതുവരെ മൂന്ന് അറസ്റ്റുകളാണ് ഡൽഹി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന രണ്ട് സ്ഥാപനങ്ങളുടെ ഉടമകളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനുശേഷമാണ് കെട്ടിട ഉടമയെ തന്നെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർക്കെതിരെ കൊലക്കുറ്റം ഉൾപ്പെടെയുള്ളവ ചുമത്തിയിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ രാഷ്ട്രീയ തർക്കങ്ങളും ഉടലെടുത്തിട്ടുണ്ട് ബി ജെ പി ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് ഈ തീപിടുത്തം ഉണ്ടായിട്ട് ഒന്നര മണിക്കൂറിന് ശേഷമാണ് അഗ്നിശമന രക്ഷാ സംവിധാനം അവിടെ എത്തുന്നത് വലിയ രീതിയിലുള്ള കാലതാമസം ഉണ്ടായി അതിൽ സംസ്ഥാന സർക്കാർ ഉത്തരവാദികളാണ് എന്നുള്ള ഒരു ആരോപണമാണ് ബി ജെ പി ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ അതിന് മറുപടിയായി ഇപ്പോൾ ആം ആദ്മി നൽകിയിരിക്കുന്നത് ആ കെട്ടിടത്തിന് അഗ്നിശമന രക്ഷാ സംവിധാനത്തിനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല അതിൽ വീഴ്ച വരുത്തിയിരിക്കുന്നത് മുനിസിപ്പൽ കോർപ്പറേഷനാണ് ആ മുനിസിപ്പൽ കോർപ്പറേഷനിലെ അധികൃതർക്കെതിരെ നടപടി വേണം എന്നുള്ളതാണ് ആം ആദ്മി ആരോപിക്കുന്നത് കാരണം ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരിക്കുന്നത് ബി ജെ ആണ് ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ തർക്കം കൂടി ഉള്ളിലെടുത്തിരിക്കുകയാണ് എന്തായാലും ഈ ദുരന്തത്തിൽ മരിച്ച എല്ലാവരുടെ എല്ലാവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല തിരിച്ചറിയാൻ കഴിയാത്തവരെ കഴിയാത്തവരെ അവരുടെ ആരാണെന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തുന്നത് അതോടൊപ്പം തന്നെ ഇവരുടെ ഡി എൻ എ പരിശോധന നടത്തുന്നുണ്ട് ഇവയൊക്കെ ഉടൻ തന്നെ തുടങ്ങുമെന്നാണ് ഡൽഹി സർക്കാർ അറിയിച്ചിരിക്കുന്നത്